നമസ്കാരം ഗോച്ചും പേട് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആഹാരവും പോഷണവും ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്താണ് പോഷണം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ ശാരീരിക ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായ ഊർജ്ജം ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി ജീ ജൈവിക ഘടകങ്ങൾ വിഘടിപ്പിച്ച് അവയിൽ നിന്ന് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പോഷണം എന്ന് പറയുന്നത് എന്താണ് ജൈവിക ഘടകങ്ങൾ വിഘടിപ്പിച്ച് അതിൽ നിന്ന് ശാരീരിക ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് എന്ത് പോഷണം എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ന്യൂട്രീഷൻ ട്രോഫോളജിയാണ് എന്താണ് പോഷണത്തെ പറ്റിയുള്ള പഠനം സ്റ്റഡി ഓഫ് ന്യൂട്രീഷൻ ഈസ് കോൾഡ് ട്രോഫോളജി ഓർത്തുവെച്ചേക്കുക സ്റ്റഡി ഓഫ് ന്യൂട്രീഷൻ എന്താണ് ട്രോഫോളജി ജീവജാലങ്ങളിൽ പോഷണം നടക്കുന്നത് അഥവാ ന്യൂട്രീഷൻ നടക്കുന്ന പ്രധാനമായും രണ്ട് തരത്തിലാണ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെയാണ് സ്വപോഷണം എന്താണ് സ്വപോഷണം അഥവാ ന്യൂട്രീഷൻ അഥവാ ഹോളോഫൈറ്റിക് ന്യൂട്രീഷൻ എന്താണ് സ്വപോഷണം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ അഥവാ ഹോളോഫൈറ്റിക് ന്യൂട്രീഷൻ എന്നും രണ്ടാമത്തെയാണ് പരപോഷണം പരപോഷണം അഥവാ ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ അപ്പം ന്യൂട്രീഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ ഏതൊക്കെയാണ് സ്വപോഷണവും പരപോഷണവും പോഷണത്തിലെ ഒന്നാമത്തെ പോഷണമാണ് സ്വപോഷണം എന്ന് പറയുന്നത് സ്വപോഷണം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ അഥവാ ഹോളോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് സ്വപോഷണം എന്ന് പറഞ്ഞാൽ അകാർബണിക പദാർത്ഥങ്ങളിൽ നിന്ന് സ്വന്തമായി ആഹാരം നിർമ്മിച്ച് ഉപയോഗിക്കുന്നവയാണ് എന്ത് പറയുന്നത് സ്വപോഷണം എന്ന് പറയുന്നത് സ്വപോഷണം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാണ് ഹീമോട്രോഫിക് ഓർ ഹീമോ ഓട്രോട്രോഫിക് എന്നും എന്താണ് ഹീമോട്രോഫിക് ഓർ ഹീമോ ഓട്ടോട്രോഫിക് എന്നും രണ്ടാമത്തെയാണ് ഫോട്ടോട്രോഫിക് ഓർ ഫോട്ടോ ഓട്ടോട്രോഫിക് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു എത്ര തരത്തിലുണ്ട് സ്വഭോഷണം പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ സോറി പോഷണം പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ സ്വഭോഷണവും പരപോഷണവും അതിൽ സ്വഭോഷണത്തെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ അഥവാ ഹോളഫൈറ്റിക്യൂട്രീഷനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് കീമോട്രോഫിക് ഓർ ഹീമോ ഓട്ടോട്രോഫിക് എന്നും ഫോട്ടോട്രോഫിക് ഓർ ഫോട്ടോ ഓട്ടോട്രോഫിക് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം സ്വപോഷണത്തിൽ ഒന്നാമത്തെ പോഷണമായ ഹീമോട്രോഫിക് ഓർ ഹീമോ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അവ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാസവസ്തുക്കളുടെ വിഘടനം വഴിയായിട്ടാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം സ്വതന്ത്രമാക്കുന്നത് എങ്ങനെയാണ് രാസവസ്തുക്കളുടെ വിഘടനം വഴി ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് ഹീമോട്രോഫിക് ഓർ ഹീമോ ന്യൂട്രീഷൻ എന്ന ഇതിന് ഉദാഹരണമാണ് സൾഫർ ബാക്ടീരിയ എന്താണ് സൾഫർ സൾഫർ ബാക്ടീരിയ ഓർത്തു വെച്ചേക്കുക ഏതാണ് കീമോട്രോഫിക് ഓർ കീമോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ രാസവസ്തുക്കളുടെ വിഘടനം വഴി ഊർജം സ്വന്തമാകുന്ന പ്രക്രിയയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് സൾഫർ ബാക്ടീരിയ എന്നാൽ ഫോട്ടോട്രോഫിക് ഓർ ഫോട്ടോ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഫോട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹരിതസസ്യങ്ങളെ ഓർമ്മ വരും അല്ലേ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതെന്ന് പറയുന്ന പേരാണ് എന്ത് ഫോട്ടോട്രോഫിക് ഓർ ഫോട്ടോ ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമാണ് ഗ്രീൻ പ്ലാന്റ്സ് ഓർത്ത് വെച്ചിരിക്കുക ഏതാണ് ഗ്രീൻ പ്ലാന്റ്സ് പ്രത്യേകിച്ച് ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയാൻ എന്താ കാരണം ഗ്രീൻ പ്ലാന്റ്സിന് മാത്രമേ ക്ലോറോഫിലുള്ളൂ അവർ മാത്രമേ ഓട്ടോട്രോഫിക് ആയിട്ട് എന്ന് വെച്ചാൽ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഫോട്ടോട്രോഫിക് ഫോട്ടോ ഓട്ടോട്രോഫിക് പ്ലാ ഇതിന് ഉദാഹ പോഷണത്തിന് ഉദാഹരണമാണ് ഗ്രീൻ പ്ലാന്റ്സ് അവർ മാത്രമേ ഫോട്ടോസിന്തോസിസ് നടത്തിയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ ആഹാരം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ഗ്രീൻ എന്നുവെച്ചാൽ ക്ലോറോഫിൽ ഇല്ലാത്ത പ്ലാന്റ്സ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല ഫോട്ടോസിന്തോസിസ് നടത്തുന്നില്ല അപ്പോൾ സ്വന്തമായി സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയെ പറയുന്ന പേരാണ് ഫോട്ടോട്രോഫിക് ഓർ ഫോട്ടോ ഓട്ടോട്രോഫി ന്യൂട്രീഷൻ എന്ന് അതിന് ഉദാഹരണമാണ് ഗ്രീൻ പ്ലാന്റ്സ് അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് പരപോഷണം അഥവാ ന്യൂട്രീഷൻ എന്താണെന്ന പരപോഷണം എന്ന് പറഞ്ഞാൽ സ്വന്തമായി അകാർബണിക വസ്തുക്കളിൽ ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്ത ജീവികൾ സസ്യങ്ങളെ ഹരിതസസ്യങ്ങളെ നേരിട്ടോ അല്ലാതെയോ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന പോഷണത്തിനെ പറയുന്ന പേരാണ് പരപോഷണം എന്താണ് പരപോഷണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അകാർബണിക വസ്തുക്കൾ ഉപയോഗിച്ച് സ്വന്തമായിട്ടവയ്ക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്തവരാണ് അവരെന്തു ചെയ്യും നേരിട്ടോ അല്ലാതെയോ ഹരിത സസ്യങ്ങളെ ആശ്രയിച്ചാണ് ആഹാരത്തിനായി ആശ്രയിക്കുന്നു ഇത്തരത്തിലുള്ള പോഷണത്തിന് പറയുന്ന പേരാണ് പരപോഷണം അഥവാ ന്യൂട്രീഷൻ എന്ന് ഇതിന് ഉദാഹരണമാണ് ആനിമൽസ് നമ്മളെല്ലാവരും എന്താണ് പരപോഷികൾക്ക് ഉദാഹരണമാണ് ആനിമൽസ് ഹരിതകം ഇല്ലാത്ത സസ്യങ്ങൾ എന്താണ് ഹരിതകമില്ലാത്ത സസ്യങ്ങളും എന്തിനുദാഹരണമാണ് പരപോഷണം അഥവാ ഹെട്രോട്രോഫിക്യൂട്രീഷന് ഉദാഹരണമാണ് എന്തൊക്കെയാണ് ആനിമൽസ് നമ്മളുൾപ്പെട്ട മനുഷ്യനുൾപ്പെട്ട എല്ലാ ജന്തുക്കളും അതേപോലെ ഹരിതകമില്ലാത്ത സസ്യങ്ങളും എന്ന് വെച്ചാൽ ആപ്സൻസോം ക്ലോറോഫില്ല ഹരിതകമില്ലാത്ത സസ്യങ്ങളും എന്താണ് ഉദാഹരണമാണ് പരപോഷികൾക്ക് ഉദാഹരണമാണ് എന്താ വെച്ചാൽ സ്വന്തമായിട്ട് അവയ്ക്ക് അകാർബണിക വസ്തുക്കളിൽ നിന്നും എന്ത് ഉത്പാദിപ്പിക്കാൻ പറ്റില്ല ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്തവയും അപ്പോൾ നേരിട്ടോ അല്ലാതെ ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നവരാണ് പരപോശികൾ അത് ഉദാഹരണമാണ് ആനിമൽസും ഹരിതകമില്ലാത്ത സസ്യങ്ങൾ ഹരിതകമില്ലാത്ത സസ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവില്ല നമ്മൾ ഉൾപ്പെട്ട ജന്തുവർഗങ്ങളെല്ലാം തന്നെ പരപോഷണത്തിൽ ഉൾപ്പെട്ട ജീവികളാണ് നമ്മളെല്ലാം പരപോശികളെന്ന് വിളിക്കപ്പെടുന്നു ഈ പരപോശികൾ ഭക്ഷണക്രമം അനുസരിച്ച് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെയാണ് ഹോളോസോയിക് എന്താണ് ഹോളോസോയിക് രണ്ടാമത്തെ സാപ്രോഫൈറ്റ് സാപ്രോഫൈറ്റ് അഥവാ മൃതഭോജി മൂന്നാമത്തെയാണ് പാരസൈറ്റ് പാരസൈറ്റ് അഥവാ പരഭോജി അപ്പോൾ ഓർത്ത് വെച്ചേക്കുക പരഭോഷൺ അതാ ഹെട്രോട്രോഫിക്യൂട്രീഷന് അതിൽ ഉൾപ്പെട്ടാണ് മനുഷ്യൻ ഉൾപ്പെടുന്ന ജന്തുവർഗ്ഗങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ആകാർമീയ വസ്തുക്കളിൽ നിന്ന് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഹരിതസസ്യങ്ങളെ ആശ്രയിക്കുന്നു നമ്മളെ അതുകൊണ്ട് പരപോഷികൾ എന്ന് വിളിക്കുന്നു മറ്റുള്ളവരെ ആശ്രയിക്കുന്നതുകൊണ്ട് ഈ വരപോശികളെ ആഹാരത്തിന് ക്രമം അനുസരിച്ച് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് ന്യൂട്രീഷൻ സാപ്രോഫൈറ്റ് അതേപോലെ പാരസൈറ്റ് സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ മൃതഭോജികൾ പാരസൈറ്റ് പരഭോജികൾ എന്നും വിളിക്കുന്നു ആദ്യമായിട്ട് പറയാൻ പോകുന്നതാണ് ഹോളോസോയിക്യൂട്രീഷൻ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ മിക്ക ജന്തുക്കളും ആനിമൽസ് ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ ജന്തുവർഗ്ഗങ്ങളും വായിൽ കൂടി കരൻ രൂപത്തിലോ ദ്രാവക രൂപത്തിലോ ആണ് ആഹാരം ഉള്ളിലാക്കുന്നത് ഇത്തരത്തിലുള്ള പോഷണത്തിനെ പറയുന്ന പേരാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് എന്താണ് ആഹാര പദാർത്ഥങ്ങൾ സോളിൻ രൂപത്തിലോ ലിക്വിഡ് രൂപത്തിലോ വായിലൂടെ ആഹാരം ഉള്ളിലാക്കുന്ന തരത്തിലുള്ള പോഷണത്തെ പറയുന്ന പേരാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് ആനിമൽസ് ഒട്ടുമിക്ക ആനിമൽസും എന്താണ് ഹോളോസോയിക്ക് മനുഷ്യർ നമ്മൾ ഉൾപ്പെടുന്ന ജന്തുവർഗങ്ങളെല്ലാം തന്നെ ഉദാഹരണമാണ് ഹോളോസോയിക് ഹോളോസോയിക്യൂട്രീഷന് ഉദാഹരണമാണ് അടുത്താണ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ അഥവാ മൃതഭൂജികൾ എന്ന് പറഞ്ഞാൽ മൃതഭോജികൾ എന്ന് പറഞ്ഞാൽ മൃദമായ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരവസ്തുക്കൾ കണ്ടെത്തുന്ന ജീവികളെ പറയുന്ന പേരാണ് സാപ്രോഫൈറ്റ് അഥവാ മൃതഭോജികൾ എന്ന് എന്നുവെച്ചാൽ മൃതശരീരങ്ങളിൽ നിന്നും അവ എന്ത് ആഹാരത്തെ കണ്ടെത്തുന്നു അവയുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരത്തെ കണ്ടെത്തുന്നത് മൃതശരീരങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ജീവികളെ പറയുന്ന പേരാണ് സാപ്രോഫൈറ്റ് അഥവാ മൃതഭോജി ആ പേര് തന്നെയുണ്ട് മൃദഭോജികൾ ഉദാഹരണമാണ് ഫംഗസ് ബാക്ടീരിയകളും എന്തൊക്കെയാണ് ഫംഗസ് ബാക്ടീരിയ ഇവ എന്തിനുദാഹരണമാണ് സാപ്രോഫൈറ്റ് അഥവാ മൃതഭോജികൾക്ക് ഉദാഹരണമാണ് മൂന്നാമത്തെയാണ് പാരസൈറ്റ് അഥവാ പരഭോജികൾ എന്ന് പറയുന്നത് ഈ പരഭോജികളുടെ പേര് തന്നെ അറിയാം പരഭോജികൾ ഈ പരഭോജികൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ശരീരത്തിൽ നിന്നും മറ്റുള്ള ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും അവയുടെ ശരീരത്തിലുള്ള പോഷക ഘടകങ്ങൾ ആകീർണം ചെയ്ത് അവയുടെ ശരീരത്തിലുള്ള ഊർജം വലിച്ചെടുത്തുകൊണ്ട് ജീവിക്കുന്ന ജീവികളാണ് ആര ഭരഭോജികൾ അഥവാ പാരസൈറ്റുകൾ എന്ന് പറയുന്നത് ഈ പാരസൈറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മറ്റൊരു ജീവിയിൽ അവരെ ആതിഥേയർ എന്ന് പറയും ആതിഥേയരുടെ അഥവാ ഹോസ്റ്റ് ഹോസ്റ്റിന് അതിൻ്റെ കുറേ കാലം കഴിയുമ്പോൾ ആ ഹോസ്റ്റിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലായിരിക്കും ഈ ജീവിയുടെ ജീവിതം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവയുടെ ശരീരത്തിലുള്ള ഊർജം വലിച്ചെടുത്തുകൊണ്ട് ഇവർ ജീവിക്കുന്നത് പരഭോജികൾ അഥവാ പാരസൈറ്റുകൾ ജീവിക്കുന്നത് അതിന് ഉദാഹരണമാണ് നാടവിര പേൻ അതേപോലെ മൂടില്ല താളി മൂടില്ല താളി അതേപോലെ നമ്മുടെ സാന്റൽ വുഡ് സാന്റൽവുഡ് ട്രീ എന്താണ് ചന്ദനമരം ഒരു പാറസൈറ്റിന് ഉദാഹരണമാണ് ഓർത്തു വെച്ചേക്കണം ചന്ദനമരം വെച്ചാൽ ഒരു ആതിഥേരിലെ ജീവിച്ചതിന് മാത്രം ശേഷമേ അതിനൊരു പിന്നീട് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ അതിൻ്റെ തൈ നശിച്ചു പോകത്തേ ഉള്ളൂ ഓർത്തു വെച്ചേക്കുക പാരസൈറ്റ് അഥവാ പരഭോജികൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജീവികളുടെ ശരീരത്തിൽ നിന്നും ആഹാരം വലിച്ചെടുത്തിട്ട് ജീവിക്കുന്നവരാണ് ആര് എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് നാടവിര പേൻ താളി സാന്റൽ വുട്രി ആഹാരം കഴിക്കുന്ന നമ്മൾ പോഷക ഘടകങ്ങൾ എല്ലാമുള്ള ആഹാര പദാർത്ഥമായിരിക്കണം കഴിക്കേണ്ടത് അപ്പോൾ അങ്ങനെ പോഷക ഘടകങ്ങളെല്ലാം അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് സമീകൃത ആഹാരം എന്താണ് സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പോഷക ഘടകങ്ങളും കൃത്യമായ അളവിലും അനുപാതത്തിലും അടങ്ങിയിരിക്കുന്ന ആഹാര ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരം എന്ന് പറയുന്നത് എന്താണ് സമീകൃത ആഹാരം കൃത്യമായ അളവിലും അനുപാതത്തിലും പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ആഹാരത്തെ വിളിക്കുന്ന പേരാണ് സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് ഈ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ എനർജിക്കും എല്ലാത്തിനും ആയിട്ട് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളെല്ലാം നമുക്ക് ശരീരത്തിന് ലഭ്യമാകത്തുള്ളൂ നമ്മുടെ ശരീരത്തെ പ്രധാനമായിട്ടും പോഷക ഘടങ്ങൾ ആഹാരത്തിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെയാണ് ധാന്യകം എന്താണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് ഓർത്തു ധാന്യവും ധാന്യങ്ങളും തമ്മിൽ തെറ്റിപ്പോരുത് ഇതെന്താണ് ധാന്യകം ധാന്യകം ആണ് കേട്ടോ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് രണ്ടാമത്തെയാണ് മാംസ്യം എന്താണ് രണ്ടാമത്തെ മാംസ്യം അഥവാ പ്രോട്ടീൻ എന്ന് വിളിക്കും മൂന്നാമത്തെയാണ് കൊഴുപ്പ് കൊഴുപ്പ് അഥവാ ഫാറ്റ് നാലാമത്തെ ധാതുക്കൾ അഥവാ മിനറൽസ് അഞ്ചാമത്തെയാണ് ജീവകങ്ങൾ അഥവാ വിറ്റാമിൻ ജീവകങ്ങൾ അഥവാ വിറ്റാമിൻ എന്നോ വൈറ്റമിൻസ് എന്നോ പറയാം എന്താണ് ജീവകങ്ങൾ അഥവാ വിറ്റാമിൻ ആറാമത്തെയാണ് ജലം ഈ പോഷക ഘടകങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് വേണ്ടത് ഈ ഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെയാണ് എന്ത് സമീകൃത ആഹാരമെന്ന് പറയുന്നത് ഈ സമീകൃത ആഹാരമായിരിക്കണം നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിലെ നമ്മുടെ എനർജിയുടെ അളവിനെ റിപ്രസെൻ്റ് ചെയ്യുന്നതാണ് കിലോ കലോറി എന്താണ് കിലോ കലോറി കിലോ കലോറി എന്നാണ് സൂചിപ്പിക്കുക എനർജിയുടെ അളവിനെ എന്ത് കിലോ കലോറി ഒരു കിലോ കലോറി എന്ന് പറയുന്നത് വൺ കിലോ കലോറി എന്ന് പറയുന്നത് ആയിരം കലോറിയാണ് ഓർത്ത് വെച്ചേക്കുക എത്രയാണ് ആയിരം കലോറി ചേരുന്നതാണ് വൺ കിലോ കലോറി എന്ന് പറയുന്നത് ഒരാളുടെ ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കലോറി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് കിലോ കലോറിയാണ് ഓർത്തുവശേഷം എത്രയാണ് ഒരാൾക്ക് പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസം വേണ്ട കലോറിയുടെ അളവെന്ന് പറയുന്നത് എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കിലോ കലോറിയാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ ഇവയെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കണം അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം